ചേട്ടാ പ്രാവായിരുന്നില്ലേ. ആവട്ടെ, നീ റെക്കോർഡ് ഇട്ടിട്ടുണ്ടോ? റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. അല്ല, കൊച്ചു പറഞ്ഞത് ലൈൻ കമ്പിയിൽ ഇരിക്കുന്ന ആ പക്ഷികൾ, ആ പറവകൾ ആരാണ്? അവരെന്താണ്? അത് ഫ്രണ്ട്സ് ആണോ? ഒരു നിങ്ങൾ സീക്കുട്ടിയും ഫ്രണ്ട്സും കൂടെ എങ്ങനെയാണോ സ്കൂളിൽ ഇരിക്കാറുള്ളത്? നിങ്ങളെല്ലാരും ലൈൻ കമ്പിയിൽ കയറി ഇരിക്കുവാടെ. അപ്പൊ സീ, നമ്മളിപ്പോ എവിടെയാണ് പോകുന്നത്? കേക്ക് ഷോപ്പിൽ. എന്തിനാ പോകുന്നത്? എന്തിനാ പോകുന്നത് കേക്ക് ഷോപ്പിൽ? കേക്ക് ഷോപ്പിൽ കേക്ക് വാങ്ങിക്കാം. എനിക്ക് മദേഴ്സ് ഡേക്ക് കേക്ക് വാങ്ങിക്കാൻ പോവാണോ? മദേഴ്സ് ഗ്രാൻഡ് മദേഴ്സ് ഡേ ആണോ ഇന്ന്? അവളല്ലാതെ ഓ, ഞങ്ങളെ ഞങ്ങൾ ഒരു നിമിഷം വിചാരിച്ചു എല്ലാം കൈവിട്ട് പോയി. ഓക്കെ, അപ്പൊ അതല്ല സംഭവം. അത് ഞാൻ കണ്ടായിരുന്നു. നന്നായി, നന്നായി. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കേക്ക് ഷോപ്പിൽ പോയി നമ്മുടെ മദേഴ്സ് ഡേക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ കേക്ക് വാങ്ങിക്കാൻ പോവുകയാണ് ഗൈസ്. കുഞ്ഞു കേക്ക്, കുഞ്ഞു കേക്ക്, ഒരു ഒരു കേക്ക് വാങ്ങിക്കുക, കട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, മദേഴ്സ് ആൻഡ് ഗ്രാൻഡ് മദേഴ്സ് ഡേ. ഓക്കെ, ശരി, സെറ്റ്. ഹാപ്പി മദേഴ്സ് ഡേ എന്ന് മാത്രം. ഓക്കെ, ഡേ താഴെ, മദർ മേല്, പിന്നെ ഹാപ്പി മദേഴ്സ് ഡേ പറഞ്ഞതില്. ഹാപ്പി മദേഴ്സ് ഡേ എവരിവൺ. പോട്ടെ പോട്ടെ. ഏ അമ്മയും മോളും കൂടെ വന്ന് ഫുഡും കഴിച്ച് അവസാനം ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ ഓർമ്മിപ്പിക്കേണ്ടി വന്ന് കേക്ക് വാങ്ങിക്കേണ്ടിയിരുന്നു. അതിലെ ഹാപ്പി മദേഴ്സ് ഡേ എന്ന് പറഞ്ഞ് നമ്മള് കേക്കിലൊക്കെ എഴുതി വാങ്ങിക്കേണ്ടി. എനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചേട്ടൻ്റെ അമ്മയെക്കോട്ട് കട്ട് ചെയ്യിക്കണം. നമ്മളുള്ള സമയത്തൊക്കെ നമ്മൾ കട്ട് ചെയ്യിക്കാറുണ്ട്. രണ്ടു വർഷം മുമ്പേ നമുക്ക് കേക്ക് ഷോപ്പ് ഉള്ള സമയത്ത് ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അമ്മയെക്കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അല്ല, ആ സൈനിക്ക് ഒട്ടും അതാ ഓർമ്മ വന്നൊരു കുഞ്ഞു കേക്ക്, ഒരു വൈറ്റ് ഫോറസ്റ്റ് ഞാനും ചേട്ടനും കൂടെ ഉണ്ടായിക്കൊണ്ട് നമ്മക്ക് കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഈ സമയം ഞാൻ സ്മരിക്കുകയാണ്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥ നിന്നും സി ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുക. എന്ത് പറ്റി സിയെ, പറയ്, വാട്ട് ഹാപ്പൻഡ്? പറഞ്ഞു. ബലൂൺ ഉണ്ടായിരുന്നു, ബലൂൺ അങ്ങ് പൊട്ടിപ്പോയി. എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു ചേട്ടൻ വണ്ടി ഇവിടെ കൊണ്ട് ചിടിച്ചെന്നു. അപ്പൊ അങ്ങനെ സി ആ ഒരു വിഷമത്തിൽ എന്റെ കൊച്ചിന്റെ ബലൂൺ പൊട്ടിപ്പോയി. കൊച്ചിന്റെ ബലൂൺ പൊട്ടിപ്പോയി. നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നതെന്നോട് പറഞ്ഞു വീഡിയോയിൽ, അത് പറഞ്ഞിട്ടില്ല. നമ്മൾ കേക്ക് കൊണ്ട് പോകുന്ന ജിജി ഹോസ്പിറ്റലിലേക്കാണ്. വീഡിയോ എടുക്കുവല്ലേ, അതിനിടയിൽ ഇങ്ങനെ അറിയുന്നേ. മതി 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 മതി, പേടിച്ചു പോയി, പേടിച്ചില്ല. കൊച്ച് ബോൾഡ് കാളാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ജിജി ഹോസ്പിറ്റൽ. ജിഗിട്ട് ജനിച്ച ഹോസ്പിറ്റലാണ്. ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലാണ്. ജോലി ചെയ്തിട്ടുണ്ട്. സീക്കുട്ടി ജനിച്ച ഹോസ്പിറ്റല് അല്ലേ?
അതായത് ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലാണ്, അപ്പൊ ജോലി ചെയ്തപ്പോഴത്തൊട്ട് എന്തെങ്കിലും നമ്മുടെ ഹോസ്പിറ്റൽ കേസ് വരികയാണെങ്കിൽ കൂടുതലും ഞങ്ങൾ എല്ലാരും ഇവിടെ തന്നെയാണ് വരുന്നത്. ജിജി ഹോസ്പിറ്റൽ എന്തോ പെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ജിജി ഹോസ്പിറ്റലിന്റെ തന്നെ പുതിയ അതെ, ഇതിന്റെ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ വേറൊരു വലിയൊരു ബ്ലോക്ക് കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഭാവിയിൽ ഇത് ചിലപ്പോ ജി ജി ജംഗ്ഷൻ എന്ന് അറിയപ്പെടും. ഇവിടെ ഇവിടെ ഇത് ഹോസ്പിറ്റല്, ഇവിടെ അത് ഇതുമില്ല, അത് എല്ലാം ജി ജി. അതിന്റെ ബാക്കിലെ ബിൽഡിംഗ് വലിയ ഹോസ്പിറ്റലാണ്. അതെ, ഭാവിയിൽ ഇത് ജി ജി ജംഗ്ഷൻ എന്നറിയപ്പെടും. ശരിക്കും ഇപ്പൊ മുറിഞ്ഞപാലം. അതെ, ഇനി ജി ജി ജംഗ്ഷൻ എന്നറിയപ്പെടും. അറിയപ്പെടട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. ഹോസ്പിറ്റലിന്റെ വരാന്തയിലൂടെ നടന്നു നീങ്ങുന്ന ലെനെയും സി സീക്കുട്ടി വയ്യാണ്ട് കിടന്നപ്പോഴും അച്ഛന്റെ സർജറി ആയിട്ട് കിടന്നപ്പോഴും അച്ഛനും എല്ലാം നമ്മൾ സെയിം റൂമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ സെലക്ട് ചെയ്യുന്ന റൂം നമുക്ക് കിട്ടാറുണ്ട്. ജി ബ്ലോക്കിലെ ലെനയ്ക്ക് പിടിപാടുള്ളത് കൊണ്ട് നമുക്ക് 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 നമ്മുടെ പാട്ട് എല്ലാത്തിനും അപ്പോഴും പാട്ടുകളൊന്നും ഉണ്ടാക്കും. എടുത്തു കൊടുത്തോമാ. എനിക്ക് തന്നില്ല. അടുത്തത് പോട്ടെ. നമ്മളെ തഴഞ്ഞടാ, നമ്മളെ തഴഞ്ഞടാ. അവിടെ ഒരാൾ വാ തുറക്കുന്നുണ്ട്. ഹാപ്പി മദേഴ്സ് ഡേ.